പ്രിയപ്പെട്ട ജോബിക്കും നിസിക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ദൈവം നടത്താൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഞാൻ ഇപ്പൊ വിവാഹിതരായിട്ടുള്ള പല ആളുകളും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെയും കൂടെ അതിനു വേണ്ടി ഒരു കാര്യം കൂടെ നുറുങ്ങുക ഭാഷയിൽ ഒരു കാര്യം കൂടെ പറയാം. ഉൽപ്പത്തി പുസ്തകത്തില് ആദമിനെ അവയവം ചെയ്യുന്നതിനാൽ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞപ്പോൾ ആദ്യമേ അവർ സമ്മതം രേഖപ്പെടുത്തി. അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? തന്റെ പ്രോസ്പെക്റ്റീവ് വൈഫ്, അതായത് തന്റെ ഭാര്യയാകാൻ പോകുന്ന ആ സ്ത്രീയെ നോക്കിക്കൊണ്ട് ആദം വിളിച്ചു പറഞ്ഞു, എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവും. അതാണ് മനസ്സമ്മതം. ഞാൻ പറയാറുണ്ട്, അവർക്കൊരു വീടില്ല. നമ്മുടെയൊക്കെ വീടുകളിൽ ഉള്ള പോലുള്ള ഉപകരണങ്ങൾ ഉപാധികൾ ഒന്നുമില്ല. വെറും തോട്ടത്തിലായിരുന്നു ജീവിതം. എങ്കിലും അവർ അന്യോന്യം ഉൾക്കൊണ്ടിരുന്നു. എന്റെ അസ്ഥിയും മാംസവും എന്നൊരു ഭർത്താവ് ഭാര്യയെ കുറിച്ച് പറയുന്നെങ്കിൽ ആ കുടുംബത്തിൽ പിന്നെ കഞ്ഞി കുടിച്ചില്ലേ എന്നാണ്. എന്തൊരു സന്തോഷം! എന്നാൽ ആ സന്തോഷം ആദ്യ ദിവസം നിന്നില്ല കേട്ടോ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഈ ഭർത്താവ് ഭാര്യയെ നോക്കിക്കൊണ്ട് ദൈവത്തോട് പറഞ്ഞു, എന്നോടുകൂടെ ഇരിക്കേണ്ടത് നീ ഉണ്ടാക്കി തന്ന ഈ സ്ത്രീ. എന്താ ഇങ്ങനെ കാര്യമാറ്റത്തില്ല? കാരണം മറ്റൊന്നുമല്ല, ഇയാള് ആദ്യം തന്നെ ഭാര്യയെ സ്നേഹിച്ചിരുന്ന സമയത്ത് ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിച്ചിരുന്നു. അത് കഴിഞ്ഞ് ദൈവത്തിന്റെ പ്രമാണം വിട്ടു കഴിഞ്ഞപ്പോൾ, ദൈവത്തോട് തെറ്റിയപ്പോൾ തമ്മിൽ തെറ്റി. ഇന്ന് സംഭവിക്കുന്ന സകല ദോഷങ്ങളുടെ അടിസ്ഥാനമില്ല. ദൈവത്തോട് യോജിച്ചിരിക്കുകയാണെങ്കിൽ തന്നിരിക്കും, ദൈവത്തിൽ നിന്ന് തെറ്റിയാൽ തമ്മിലും തെറ്റി. അതിനൊരു കർത്താവ് ക്ലാസ്സിലൊരിക്കൽ ഉദാഹരണം പറഞ്ഞത്, ഈ ആദം ഒബായി തമ്മില് മനസ്സുകൊണ്ട് വിയോജിച്ചപ്പോൾ അവർ പിന്നെ അതെല്ലാം മനസ്സിൽ അടക്കി അങ്ങനെ മരിക്കുന്നവരെ ജീവിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞത് അന്ന് ഡൈവോഴ്സ് ഇല്ല, മനസ്സുകൊണ്ട് ഡൈവോഴ്സ് ഉണ്ടായിരുന്നെങ്കിലും കോടതി അന്ത്യം വരെ അഭിപ്രായ വ്യത്യാസത്തോടു കൂടിയാണ് ജീവിച്ചത്. അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞത്, പട്ടി പൂച്ച തമ്മിൽ ഒരിക്കലും യോജിക്കുകയുമില്ല, വീട്ടിൽ നിന്ന് പോയി. ഇന്ന് നിങ്ങൾ ആയിരം കോടി മനുഷ്യരുണ്ട് ഈ ലോകത്തിൽ. അവരെല്ലാം മനുഷ്യരാണ്. വേണ്ടി വന്നാൽ ദേശീയകാരം പാടും, ഞങ്ങൾ ഇന്ത്യയിലെ മക്കളാണ്, എല്ലാവരും ഒന്നാണെന്നൊക്കെ പാടും. എന്നാൽ തമ്മിൽ പട്ടിയ എല്ലാവരും അങ്ങോട്ടും ആറ്റംബോം ഉണ്ടാക്കി വെച്ച് അവസരം നോക്കിയിരിക്കുക. എന്താ ഈ വിഘടനത്തിന് കാരണം? ദൈവത്തിൽ നിന്ന് തെറ്റി. അതുകൊണ്ട് എനിക്കൊരൊറ്റ അപേക്ഷയോട്, ഞാനൊരു എളിയ സുവിശേഷകനാണ്, ദൈവത്തിൽ നിന്ന് തെറ്റി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് സന്ധ്യയ്ക്ക് പോയി ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ ദൈവത്തോട് സംയോജിക്കണം. ഇതുപോലെ ഞാൻ ഇന്ന് പകരം നിങ്ങളോട് പറയുന്നത്, പിതാവായ ദൈവത്തോട് നിങ്ങൾ യോജിച്ചുകൊള്ളൂ, ബാക്കിയെല്ലാം അവൻ നിങ്ങൾക്കായി കരുതും. ദൈവത്തിന് സ്തോത്രം. മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കൂ, അതോടുകൂടി എല്ലാ നന്മകളും ദൈവം നിങ്ങൾക്ക് നൽകും. എല്ലാവരും ഈ വചനങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കുന്നവരെല്ലാം അവരുടെ വരങ്കര ഉയർത്തി ദൈവത്തിന് സ്തുതിക്കട്ടെ. ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കണം. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ഹൃദയത്തെ താഴ്ത്താം. കേൾക്കപ്പെട്ട വചനത്തിന്റെ മുമ്പിൽ ഇന്ന് പകൽക്കാലം നമുക്കെല്ലാം സമർപ്പിച്ചു കൊടുക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹമായ ഈ സമയത്തിനായി സ്തോത്രം. ഈ വിശുദ്ധ അനുവാദത്തിന്റെ ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ പ്രാർത്ഥിക്കാൻ ദൈവം ഞങ്ങളെ കൂട്ടുവരുത്തിയതിനാൽ സ്തോത്രം. അനുഗ്രഹമായ ദാസന്മാരുടെ കൂടെ നല്ല ആലോചന ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ സ്തോത്രം. വിവാഹിതരാകാൻ പോകുന്നവർക്കും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവർക്കും അവരുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാനും ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെ ഇരിക്കുന്നുവെന്ന് ഒന്നുകൂടെ ശോധന ചെയ്ത് ദൈവികവും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്കൊന്ന് മടങ്ങി വരുവാൻ ആവശ്യമായ ദൈവിക ആലോചന നൽകിയതിനാൽ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. നമ്മളെ സ്നേഹിച്ച് ഈ കുഞ്ഞുങ്ങളെ സ്നേഹിച്ച് ഈ വിവാഹത്തിന്റെ സാക്ഷികളാകുവാൻ എണ്ണപ്പെട്ട ദൈവദാസന്മാരും വന്നുയർന്നിട്ടുണ്ട്. അസംബ്ലീസ് കോഡിന്റെ മലയാളം ഡിസ്ട്രിക്ട് കൗൺസിലിന്റെ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിക്കുന്ന ഫിന്നി ജോർജ് അവരുകൾ വന്നുയർന്നു, വന്ദനം പറയുകയാണ്. അദ്ദേഹം അവസാനത്തെ പ്രാർത്ഥനയും ആശീർവാദവും കഴിഞ്ഞ അനന്തരമായിട്ട് ആശംസയും അറിയിക്കുന്നതാണ്. അതുപോലെ മുണ്ടക്കയം സെക്ഷൻ പ്രസ്ബിറ്റർ പാസ്റ്റർ അലക്സാണ്ടർ സാമുവൽ ആശംസയായി ചില വാക്കുകൾ പറയും. അതുപോലെ നമ്മുടെ നിസ്സിയുടെ ഫാദർ ആയിരിക്കുന്ന വേവിച്ചനായിരിക്കുന്ന മസ്കറ്റ് സഭയുടെ ശുശ്രൂഷകനായി ഏകദേശം 19 വർഷക്കാലം ആയിരുന്ന ദൈവത്തിന്റെ വിലയേറിയ ദാസൻ പോൾ അവറുകൾ ഇവിടെ വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ യുവാവ് ജോബി ജോണിനെ എഴുന്നേറ്റ് നന്നായിട്ട് ജോബി ജോൺ
ഈ പ്രിയ യുവതി നിസി ബേബിയെ എഴുന്നേറ്റ് നിൽക്കാം. വിശുദ്ധ വിഭാഗത്താൽ തമ്മിൽ യോജിപ്പിക്കേണ്ടതിന് ദൈവത്തിന്റെ സന്നിധിയിൽ ഈ സഭ മുൻപാകെ നാം എല്ലാവരും വന്നിരിക്കുകയാണ്. വിവാഹം ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതും മനുഷ്യന്റെ നിഷ്പാപ യുഗത്തിൽ ദൈവം നിയമിച്ച് ക്രിസ്തുവും സഭയും തമ്മിലുള്ളതായ മാർമികമായ അർത്ഥത്തെയും ഐക്യതയും വെളിപ്പെടുത്തുന്നതാകിയാൽ നിർമ്മലമായതും ആകുന്നു. അബ്രഹാമിൻ്റെയും സാറയുടെയും ഇസഹാക്കിൻ്റെയും റബേക്കയുടെയും യാക്കോബിൻ്റെയും റാഖേലിൻ്റെയും ബോവസിൻ്റെയും രൂത്തിൻ്റെയും അക്കില്ലാവിൻ്റെയും പ്രസ്കില്ലയുടെയും വിവാഹത്തിൻ്റെ മാന്യത അവരുടെ കുടുംബജീവിതത്തിൽ കൂടെ തെളിയിച്ചിട്ടുള്ളത് വിശുദ്ധ ബൈബിളിൽ നിന്ന് നാം മനസ്സിലാക്കിയ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു അടയാളങ്ങളുടെ ആരംഭമായി കാനയിലെ ആ കല്യാണ ഭവനത്തിൽ വന്ന് അതിനെ ആശീർവദിച്ച് അതിൻ്റെ മഹത്വം വെളിപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ പൗലോസും വിവാഹം എല്ലാവർക്കും മാന്യം എന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. ആകയാൽ അയോഗ്യമായോ അശുദ്ധമായോ നിർവിചാരികളായോ വിശുദ്ധ വിവാഹത്തിൽ പ്രവേശിപ്പാൻ ദൈവവചന പ്രകാരം ആർക്കും അവകാശം ഇല്ല. എന്നാൽ നിർമ്മല മനസാക്ഷിയോടും സദുദ്ദേശത്തോടും ദൈവത്തിൻ്റെ ഹിതം നിവർത്തിക്കാൻ സമർപ്പണത്തോടും കൂടെ വേണം അവരെ ഇതിൽ പ്രവേശിപ്പാൻ. ആകയാൽ ഇന്ന് ഈ യുവാവിനെയും യുവതിയെയും വിശുദ്ധ വിവാഹത്തിൽ തമ്മിൽ യോജിപ്പിക്കുവാൻ പാടില്ലാതെ വേണം. ഏതെങ്കിലും അയോഗ്യതകളോ അശുദ്ധ നടപടികളോ ഇവരിൽ ആർക്കെങ്കിലും ഉണ്ടെന്ന് ഈ സഭയിൽ ആർക്കെങ്കിലും ബോധ്യമുള്ള പക്ഷം ഇപ്പോഴെങ്കിലും മതിയായ തെളിവ് സഹിതം രേഖ മൂലം നിങ്ങൾ ബന്ധപ്പെട്ടവരെ അത് അറിയിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇന്ന് നിങ്ങളെല്ലാവരും മൗനമായിരിക്കുന്നത് പോലെ എല്ലായിടത്തും എല്ലായ്പ്പോഴും നിങ്ങൾ ഈ വിഷയത്തിൽ മൗനമായി ഇരുന്നു കൊള്ളണമെന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു. നിസി ബേബി, സകല രഹസ്യങ്ങളും വെളിവാക്കപ്പെടുന്ന ദൈവത്തിൻ്റെ നീതിയുള്ള സിംഹാസനത്തിൻ്റെ മുൻപാകെ നിങ്ങൾ ഇരുവരും നിൽക്കേണ്ടവരും നിങ്ങളുടെ ജീവിതത്തിൻ്റെ കണക്ക് എല്ലാം തന്നെ ദൈവത്തിൻ്റെ മുൻപാകെ കൊടുക്കേണ്ടുന്നവരുമാകയാൽ ഇന്ന് ഈ വിശുദ്ധ വിഭാഗത്തിന് ചേർന്ന് വരുവാൻ പാടില്ലാതെ വണ്ണം ഏതെങ്കിലും അയോഗ്യതകളോ പോരായ്മകളോ ദൈവിക വിശുദ്ധിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള പക്ഷം നിങ്ങളവയെക്കുറിച്ച് ഇപ്പോൾ ഇവിടെ വെച്ച് അനുദപിച്ച് എന്നേക്കുമായി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഒരു ശുദ്ധീകരണത്തോടും ദൈവിക വിശുദ്ധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തരണമേ കർത്താവേ എന്ന സമർപ്പണത്തോടും കൂടെ ആയിരിക്കണം നിങ്ങൾ ഈ വിശുദ്ധ കുടുംബ ജീവിതത്തിൽ പ്രവേശിപ്പാൻ എന്ന് ദൈവത്തിൻ്റെ ദാസൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ ഇരുവരെയും നിർബന്ധിപ്പിച്ച് പ്രബോധിപ്പിക്കുക. ദൈവവചനപ്രകാരമല്ലാതെ ആരെങ്കിലും കുടുംബ ജീവിതത്തിൽ പ്രവേശിച്ചാൽ ആ വിവാഹം ന്യായമായിട്ട് ഉള്ളതല്ല. ദൈവവചനപ്രകാരം ആര് കുടുംബ ജീവിതത്തിൽ പ്രവേശിക്കുമോ ദൈവം അവർക്ക് നല്ലവൻ, അവർക്ക് വചനത്തിൽ പറയുന്ന സകല അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ കർത്താവരെ അനുഗ്രഹിക്കും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇരുവരും കണ്ണുകളടച്ച് സമർപ്പിക്കാം. ദൈവസഭ മുഴുവനും മൗനമായി കണ്ണുകളടച്ച് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ദൈവത്തിൻ്റെ സാന്നിധ്യം, വിശുദ്ധനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് രാവിലെ എഴുന്നള്ളി വന്ന് ഈ മക്കളെ ശുദ്ധീകരിച്ച് അവരെ ഏതൻ പരദീസയിൽ വന്ന ദൈവ സാന്നിധ്യം അദൃശ്യമായിരിക്കുന്ന കരത്താൽ ദൃശ്യമായ കരം ദൃശ്യമായത് ഇവിടെ ഉണ്ടെങ്കിൽ അദൃശ്യമായ ദൈവപ്രവൃത്തി ഇവിടെ വെളിപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരൻ ജോബി ജോണിനോട് ചോദിക്കുന്നു, നിന്റെ വലത്തു ഭാഗത്ത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നിസി ബേബി എന്ന ഈ യുവതിയെ ദൈവത്തിൻ്റെ വിശുദ്ധ വചനപ്രകാരം നിന്റെ ഭാര്യയായി സ്വീകരിപ്പാൻ നീ ഇഷ്ടപ്പെടുന്നു? നിങ്ങൾ ഇരുവരുടെയും ജീവിതകാലത്ത് മറ്റാരെക്കാളും അധികം ഇവളെ സ്നേഹിച്ച് ബഹുമാനിച്ച് സംരക്ഷിച്ച് പോറ്റിപ്പുലർത്തി നന്മയിലും തിന്മയിലും സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും മരണം നിങ്ങളെ വാർതിരിക്കുന്നത് വരെ ഇവളോട് ഒന്നിച്ച് പാർക്കുവാനും ഇവളോട് മാത്രം ചേർന്നിരുന്നു കൊള്ളുവാനും നീ പരസ്യമായി ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെയും സഭയുടെയും മുൻപിൽ സമ്മതിക്കും.
ദൈവം ജോബി ജോണിന്റെ തീരുമാനത്തെ അംഗീകരിക്കട്ടെ. സഹോദരി നിസി ബേബി, നിന്റെ ഇടത്തുഭാഗത്ത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജോബി ജോൺ എന്ന ഈ യുവാവിനെ നിന്റെ ഭർത്താവായി ദൈവവചനപ്രകാരം സ്വീകരിച്ച് ഇവനോട് ഒരുമിച്ച് പാർക്കുവാൻ നീ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ ഇരുവരുടെയും ജീവിതകാലത്ത് മറ്റാരെക്കാളും അധികം ഇവനെ സ്നേഹിച്ച് ബഹുമാനിച്ച് അനുസരിച്ച് കീഴ്പ്പെട്ടിരുന്ന് ശുശ്രൂഷിച്ച് നന്മയിലും തിന്മയിലും സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും മരണം നിങ്ങളെ തമ്മിൽ വാർതിരിക്കുന്നവരെ ഇവനോട് ഒരുമിച്ച് പാർക്കുവാനും ഇവിടെ ഒന്നിച്ച് ചേർന്നിരിപ്പാനും നീ ഈ സഭയുടെയും ദൈവത്തിൻ്റെ മുൻപാകെ പരസ്യമായി സമ്മതിക്കുന്നു. അവർ തങ്ങളുടെ വലങ്കരങ്ങളെ കൊടുത്ത് ദൈവവചന പ്രകാരമുള്ള ഉടമ്പടി ചൊല്ലി ദൈവത്താൽ അവർ കൂട്ടിയോജിപ്പിക്കപ്പെടുന്ന അടുത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ശുശ്രൂഷയുടെ ബഹുമാനാർത്ഥവും സഹായവുമായിട്ടും സ്റ്റേജിലിരിക്കുന്ന ദൈവദാസന്മാരെങ്കിലും എനിക്ക് പിന്നിൽ എഴുന്നേറ്റ് നിന്ന് ഇതിന് സാക്ഷ്യം വഹിക്കുകയും പ്രാർത്ഥനയിൽ സഹകരിക്കുകയും ചെയ്യണം എന്ന കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തിയാണ് പറയുകയാണ്. എന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. നന്മയിലും തിന്മയിലും സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും മരണം നമ്മെ വേർതിരിക്കുന്നവരെ നിന്നെ സ്നേഹിച്ച് ബഹുമാനിച്ച് പോറ്റിപ്പുലർത്തി സംരക്ഷിച്ച് നിനക്ക് വിശ്വസ്ത ഭർത്താവായിരുന്നുള്ള ദൈവത്തിൻ്റെയും അവിടുത്തെ വിശുദ്ധ സഭയുടെയും മുമ്പാകെ വെച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഉറപ്പായി വാക്തത്വം ചെയ്തു കൊള്ളുന്നു. നിസി ബേബിയാകുന്ന ജോബി ജോണാകുന്ന അങ്ങേ ദൈവത്തിന്റെ വിശുദ്ധ വചനപ്രകാരം എന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നന്മയിലും തിന്മയിലും സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും മരണം നമ്മെ വേർതിരിക്കുന്നവരെ അങ്ങേ സ്നേഹിച്ച് അനുസരിച്ചും കീഴ്പ്പെട്ടിരുന്നു ശുശ്രൂഷിച്ചും അങ്ങേക്ക് വിശ്വസ്ത ഭാര്യയായിരുന്നു കൊള്ളാമെന്ന് ദൈവത്തെയും അവിടുത്തെ വിശുദ്ധ സഭയെയും സാക്ഷിയാക്കി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഉറപ്പായി വാക്തത്വം ചെയ്തു കൊള്ളുന്നു. സഭയും ഇതിനെ സാക്ഷി.
Thank you.
ഇങ്ങനെ അനുഗ്രഹിക്കാനാവും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെ നീ ജെറുസലേമിലെ തന്നെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിലെ സമാധാനം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചതായ പ്രിയ ജോബി, പ്രിയ നിസി, ഈ പ്രിയ കുഞ്ഞുങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നിസിയുടെ ഭവനവുമായിട്ടാണ് എനിക്ക് ബന്ധമുള്ളത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പൊളയത്തോടുള്ളതായ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ ഒരു സജീവ അംഗം, അപ്പോൾ തന്നെ ദൈവദാസന്മാരെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന മഹത്തരമായ കർത്താവിൻ്റെ വേലയിൽ ശക്തമായ നിലയിൽ ദേശത്തും വിദേശങ്ങളുമായി കൈത്താങ്ങൽ കൊടുക്കുന്ന ഭവനത്തിലെ ഈ പ്രിയ കുഞ്ഞിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രാവിലെ മുണ്ടക്കയത്തുനിന്നും വളരെ ബന്ധപ്പെട്ട് ഇവിടെ കടന്നു വരുവാൻ ഇടയായിത്തീർന്നത്. പ്രൈസ് ദി ലോർഡ്. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ നിസി എന്ന വാക്കിൻ്റെ അർത്ഥം കൊടിയെന്നാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആ കൊടിക്ക് പിന്നിൽ ഒരു പശ്ചാത്തലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. മോശയുടെ കരങ്ങൾ താങ്ങിയതായ അഹരോന്റെയും ഹൂരിന്റെയും ചിന്ത ഈ സമയത്ത് ഓടി വരണം. അല്ലെ, മോശയുടെ കൈ ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, മോശയുടെ കൈ താഴുമ്പോൾ അമാലേക്കർ ജയിക്കും. അതെ, ഇന്ന് പകൽക്കാല കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച പ്രിയ ജോബി, നിസി, പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ കുടുംബജീവിതം എന്നും ശോഭനകരവും എന്നും പവിത്രവും എന്നും വിജയകരമായി തീരുവാൻ നിസി ഒരു ജയക്കൊടിയായി അവൻ നിൽക്കണം. അതിന്റെ പിന്നിൽ ശക്തമായ കൈത്താങ്ങൽ, ക്ഷീണിച്ചു പോകുന്ന മണ്ഡലങ്ങളിൽ പരസ്പരം കൈത്താങ്ങൽ നൽകി ഹല്ലേലൂയ നിങ്ങളുടെ കുടുംബജീവിതം ഭൂമിയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്നതിനെ തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ വ്യക്തിപരമായ പേരിൽ, ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയുടെ പേരിലും, പ്രൈസ് ദി ലോർഡ്, ഞാൻ പ്രതിനിധി വഹിക്കുന്ന കാഞ്ഞിരപ്പള്ളി ഉണ്ടാക്കിയ സെക്ഷൻ എന്നാണ് പറഞ്ഞത്, കാഞ്ഞിരപ്പള്ളി സെക്ഷന്റെ പേരിലുമുള്ള വിശേഷമുള്ള അഭിവാദനങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും, സഹായിക്കും, ചെയ്യും. ഈ നിലയിൽ പ്രത്യേകിച്ച് നിസിയുടെ വിവാഹത്തിന് പങ്കുകൊള്ളുവാൻ ഒരവസരം ലഭിച്ചത് ഭാഗ്യമാണ് ഞാൻ കരുതുന്നു.
പ്രത്യേകിച്ച് അനേക ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ കാണുവാൻ ഇടയായതിൽ തികച്ചൊരു യുണിക്കായിട്ട് തന്നെ മനസ്സിലാക്കുവാൻ വാസ്തവത്തിൽ ഇടയായി എന്നുള്ളത് ഫാക്റ്റ് മാത്രമാണ്. ഏറ്റവും ഒരു വ്യക്തിക്ക് ആത്യന്തികമായി വേണ്ട ഒറ്റ വിഷയമാണ് വിശ്വാസി എന്ന നിലയിൽ സെൽഫ് റിയലൈസേഷൻ, നമ്മൾ ആരാണ് എന്നുള്ള ഉറപ്പ്. സ്തോത്രം. അത് പലപ്പോഴും ഇല്ലാത്തത് കൊണ്ടാണ് എല്ലാ പരാജയങ്ങളുടെയും കാരണം. സ്തോത്രം. ഈ കുട്ടിക്ക് ചെറുപ്പം മുതലേ ഒരു സെൽഫ് റിയലൈസേഷൻ, തന്നാരാണ് ആരെയാണ് സേവിക്കുന്നതെന്നും തന്നാരാണെന്നും ഒരാഴമേറിയ ഒരു ഗ്രിപ്പ് തനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞ ഷീസ് എ ഫൈറ്റർ എന്നാണ് കേട്ടോ. സ്തോത്രം. അല്ലേ. അപ്പോൾ ചെറുപ്രായത്തിലെ വിഷയങ്ങളുമായിട്ട് ഉപസിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് തൻ്റെ അനേക വിഷയങ്ങളിൽ ദൈവദൃഷ്ടം കാണാൻ ഇടയായൊരു പൈതലാണ് ഇന്ന്. ഇത് വളരെ ഇറാറ്റിക്കാണ്, പലതും കാണാറില്ല. സ്തോത്രം. താന് നഴ്സിങ്ങിന് പോയ സമയത്തും ആ ട്രഡീഷൻ കീപ്പ് ചെയ്യുക മാത്രമല്ല, അവിടെയും ശക്തമായ നിലയിൽ ഈ തിരുനാമത്തിനൊരു സാക്ഷിയായി തീരുവാനും പ്രയോജനപ്പെടുവാനും കർത്തവിടയാക്കി. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, പാസ്റ്റേ എനിക്ക് പുറത്തേക്ക് പോകാൻ ചാൻസ് വന്ന് എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, മുന്നേ ദൈവം തമ്പരാൻ അമേരിക്കയോ യു കെയോ സ്റ്റോക്ക് വാസവത് കോട്ടയോ അല്ലെ കൊല്ലം പോലെയാണ്. സ്തോത്രം. നമ്മൾ എവിടെ ആയിരുന്നാലും നമ്മൾ ആരാണ് കർത്താവിനെ സാക്ഷ്യം വഹിച്ച് അവൻ്റെ മഹത്വം നിലകൊള്ളണം മാത്രമാണ് ദൈവം നോക്കുന്നതെന്ന് പറയാനിടയായി. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ഇന്ന് പകൽ കാൽ ഉറപ്പിക്കട്ടെ. സ്തോത്രം. ഈ പ്രിയപ്പെട്ടവർക്ക് കുറിച്ചൊരു വാക്യം, ഇടപെടൽ എങ്ങനെയാണ്? ഭാര്യ കിട്ടുന്നവന് നന്മ കിട്ടുന്നു, യഹോവയുടെ പ്രസാദം ലഭിച്ചിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽ പ്രിയ ജോബിക്ക് വാസ്തവത്തിൽ ഈ പ്രിയപ്പെട്ടവളെ ഭാര്യയായി നൽകിയ ദൈവം തമ്പരാൻ, സ്തോത്രം, തന്നെ മാത്രമല്ല ദൈവത്തെ പ്രസാദം കൂടെയാണ് ലഭിച്ചിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. കാരണം പറയുന്നത് കാണുന്ന ആ ജോലിയൊക്കെ പോവും, ആരോഗ്യം ക്ഷയിച്ചു പോകും, പക്ഷേ ദൈവപ്രസാദം, ദൈവകൃപയുണ്ടല്ലോ, അന്തംവരെയും നമ്മളെ വഴി നടത്തും. സ്തോത്രം. അതുകൊണ്ട് നല്ല വിശ്വാസം ഉറപ്പുണ്ട് ഈ പ്രിയ ജോബിക്ക് പ്രിയപ്പെട്ടവളെ ലഭിച്ചത്, ദൈവം കൊടുത്തത് വാസ്തവത്തിൽ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരും. സ്തോത്രം. മാത്രമല്ല അവര് ഏതെങ്കിലും പ്രതികരിക്കുന്ന അറിയത്തില്ല. ഇന്ത്യ കർത്താവിന് വേണ്ടി ശക്തമായിട്ട് ഒരുങ്ങുമ്പോൾ, സ്തോത്രം, ഞാൻ വിശ്വസി കുടുംബം സുവിശേഷ വയൽപ്രദേശത്ത് ദൈവരെ കെട്ടുപണിക്ക് വേണ്ടി ശക്തിയോടെ നിലകൊള്ളേണ്ട ഒരു കുടുംബമാണ് എന്ന കാര്യം പരസ്യമായിട്ട് പ്രഖ്യാപിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവമായ കഥ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് പകൽ കാലം. സ്തോത്രം. എല്ലാ ആശ്വാസങ്ങളും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ദാസൻ ഫിന്നി ജോർജ് അവർ ആശംസയ്ക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുന്നതിന് മുൻപേ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ ദൈവസന്നിധിയിൽ താല്പര്യപ്പെടുകയാണ്. വിശേഷാൽ ഇന്ന് പകൽക്കാലം കടന്നു വന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവർ, ദൈവത്തിൻ്റെ വിലയേറിയ ദാസന്മാരും വിശേഷാൽ ഈ ശുശ്രൂഷയ്ക്ക് വളരെ സഹായം ആശ്വാസമായിട്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരുന്നു. പ്രത്യേകിച്ച് സ്റ്റേജിലിരിക്കുന്ന ദൈവദാസന്മാർ ദൈവിക ശുശ്രൂഷ ദൈവമേൽപ്പിച്ചതുകൊണ്ട് ചെയ്ത വേളകളിലെല്ലാം ആത്മാർത്ഥതയോടുകൂടെ എന്നോടൊപ്പം നിന്ന ദൈവദാസന്മാർക്ക് എല്ലാവർക്കും വിശേഷാൽ ഈ സഭയ്ക്ക് ഞാൻ നന്ദി പറയുകയാണ്. കൊയറിനോട്, സെൽഫ് പാസ്റ്ററോടും അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളോടും, ഇവിടെ ഫോട്ടോഗ്രാഫേഴ്സായിട്ട് ഇപ്പോഴ് നിൽക്കുന്ന എൻ്റെ സഭയിലെ വിശ്വാസികളാണ് ഭൂരിപക്ഷം പേര്, അവരെ ഓർത്തും. സ്തോത്രം. കൊല്ലത്ത് നിന്ന് പ്രേറും എനിക്ക് അപരിചിതനല്ല. ദൈവത്തിന് സ്തോത്രം. തന്നെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിലാരെല്ലാം സഹകരിച്ചോ എല്ലാവർക്കും നന്ദി. എങ്കിലും ഒഫീഷ്യലായിട്ട് ഒരു നന്ദിയും കൂടെ പറയാനായിട്ട് ഉണ്ട്. അത് നമ്മുടെ സിവിച്ചംബാസിലെ കുടുംബത്തിന് വേണ്ടി പറയും. പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ ഇന്ന് വിവാഹ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഈ കുഞ്ഞുങ്ങളെ മാരേജ് സർട്ടിഫിക്കറ്റ് ഞാൻ ഇവിടെ ദാനം ചെയ്യുന്നതാണ്. ആ സമയത്ത് അവർ മുന്നോട്ട് കടന്നു വന്ന് രണ്ടുപേരുടെ കൈനീട്ടി അത് വാങ്ങി ദൈവത്തിന് സ്തോത്രം ചെയ്ത് ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ദൈവം കാരണമായി തരുന്ന സർവശക്തനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ.
ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് ഇവിടെ നിറച്ചു നിർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവാസന എല്ലാവർക്കും നന്ദി പറഞ്ഞു കഴിഞ്ഞു. സമയത്തിന്റെ പരിമിതി നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ കടന്നു വന്ന എല്ലാവർക്കും ശുശ്രൂഷന്മാർക്കും പ്രത്യേകം ഈ സമയം എടുത്തു പറയാനുള്ളത് ഈ ഇരു കുടുംബങ്ങൾക്കും ഈ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കളോടുള്ള നന്ദി ഞങ്ങൾ ഒന്നിച്ച് അല്ലയ നിങ്ങളുടെ അല്ലയ ആ സാക്ഷ്യത്തോടെയുള്ള നടത്തിപ്പിന് ദൈവം നിങ്ങളെ സഹായിച്ചു ഓർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകം കുടുംബ ജീവിതത്തിലേക്ക് കടന്ന ഈ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും സർവശക്തനായ ദൈവം സമൃദ്ധിയായിട്ട് ആത്മീയമായും ഭൗതികമായും നിരക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ജോബി ജോൺ നിസി ജോബി പ്രൈസ് ദ ലോർഡ്. കർത്താവ് നിങ്ങളെ ഇരുവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കുടുംബസ്ഥരായ രേഖ അസംബ്ലി സ്കൂളിൻ്റെ വ്യക്തമായിരിക്കുന്ന രേഖ മാരേജ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നൽകും. ക്രൈസ്തലോ ദൈവം അവരെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ ഫിന്നി ജോർജ് അവരുകൾ വന്ന ആശംസവാക്കുകൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ആത്മീയ ശുശ്രൂഷ ഇവിടെ അവസാനിക്കുകയാണ്. ദിവസം ജോബിയുടെയും നിസിയുടെയും വിവാഹത്തിന് കുടുംബമായി എനിക്കും പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രണ്ടുപേരും അസംബ്ലി സപ്പോർട്ടുകാരാണ്. രണ്ടുപേരുടെയും മാതാപിതാക്കളെ എനിക്കറിയാം. ഗുഡ് ഹോപ്പിലെ അമ്മച്ചി ഇവിടെയുണ്ട്. പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് അസംബ്ലി സപ്പോർട്ട് പ്രസ്ഥാനത്തിന് വേണ്ടി ഞാൻ ആശംസിക്കുന്നു. യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് ദയയുള്ളവരാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ദൈവം എല്ലാവിധമായിരിക്കുന്ന നന്മകളാലും തുടർന്ന് ദൈവരാജ്യത്തിന് അനുഗ്രഹമാകുവാൻ നിങ്ങളെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഇപ്പോൾ എഴുന്നേൽക്കാം. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടെ പിരിയാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ വിലപ്പെട്ട നാമത്തിനായി അടിയങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ജീവിതത്തിൽ ഞങ്ങൾക്ക് തരുന്ന എല്ലാ നല്ല നിമിഷങ്ങൾക്കായും അവിടുത്തെ വാഴ്ത്തു സ്തുതിക്കുന്നു. നീ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാകിയാലും നീ കർത്താവെ സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവമാകിയാലും അവിടുന്ന് എല്ലാം അതിൻ്റെ സക്കസമയത്ത് ഞങ്ങൾക്ക് വേണ്ടി നിവർത്തിച്ചു തരുന്ന ദൈവമാകിയാലും ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ ജോബിയുടെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി നിസിയുടെയും വിവാഹം ഇന്നേ ദിവസം ഇവിടെ വെച്ച് മംഗളമായി നടക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് പ്രസാദം തോന്നി. കൊല്ലത്ത് നിന്നും കർത്താവെ ചങ്ങനാശിയിൽ നിന്നും പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ ദാസന്മാർക്കും ഇവിടെ കടന്നു വരുവാനും കാലാവസ്ഥയെ അനുകൂലമാക്കി കാര്യങ്ങളെ അനുകൂലമാക്കി ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകർന്ന് എല്ലാ ശുശ്രൂഷകളും ഭംഗിയായി നിർവഹിച്ച് ഇവിടുന്ന് സന്തോഷത്തോടെ കർത്താവെ വിരിയുവാൻ ദൈവമായ കർത്താവ് ഇത്രത്തോളം ഞങ്ങളുടെ മേൽ ദൈവത്തിന്റെ ദയുണ്ടായിരുന്നത് ഓർത്ത് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, സകലവും നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിരിക്കുക. ഞങ്ങൾ നിന്നെ വാഴ്ത്ത സമയത്ത് കൊണ്ടുവന്ന ദൈവകൃപയ്ക്കായി പ്രാപ്തരാക്കിയ ദൈവകൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. തുടർന്ന് നടക്കുന്ന എല്ലാ പരിപാടികളുടെ മേലും ദൈവത്തിന്റെ കൃപയും സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ. യേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ പിതാവായ ദൈവത്തിലുള്ള സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാമേവരോടും വിശേഷാൽ ഇന്ന് വിവാഹിതരായ ജോബിയോടും നിസിയോടും കൂടെ ഇന്നു മുതൽ നീക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് വിജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ.
സഭയെ യേശു സ്നേഹിച്ചതു
അസാധ്യമായെനിക്കൊന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം അസാധ്യമായെനിക്കൊന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ബുദ്ധിക്കതീതമ അത്യത്ഭുതങ്ങളെൻ്റെ ദൈവം എന്നെ നടത്തുന്നു ബുദ്ധിക്കതീതമ അത്യത്ഭുതങ്ങളെൻ്റെ ദൈവം എന്നെ നടത്തുന്നു സാധ്യമേ എല്ലാം സാധ്യമേ എന്നെ യേശുവൻ കൂടെയുള്ളതാ സാധ്യമേ എല്ലാം സാധ്യമേ എന്നെ യേശുവൻ കൂടെയുള്ളതാ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു സാധ്യമേ എല്ലാം സാധ്യമേ എന്നെ യേശുവൻ കൂടെയുള്ളതാ സാധ്യമേ എല്ലാം സാധ്യമേ എന്നെ യേശുവൻ കൂടെയുള്ളതാ ശക്തികളെ ജയിക്കും ഞാൻ വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ ബുദ്ധിക്കതീതമം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു ബുദ്ധിക്കതീതമം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു സാധ്യമേ എല്ലാം സാധ്യമേ എന്നെ യേശുവൻ കൂടെയുള്ളതാ സാധ്യമേ എല്ലാം സാധ്യമേ എന്നെ യേശുവൻ കൂടെയുള്ളതാ അസാധ്യമായെനിക്കൊന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം അസാധ്യമായെനിക്കൊന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ീതമം അത്യത്ഭുതങ്ങളെൻ്റെ ദൈവം എന്നെ നടത്തുന്നു ബുദ്ധിക്കതീതമം അത്യത്ഭുതങ്ങളെൻ്റെ ദൈവം എന്നെ നടത്തുന്നു സാധ്യമേ എല്ലാം സാധ്യമേ എന്നെ യേശുവൻ കൂടെയുള്ളതാ സാധ്യമേ എല്ലാം സാധ്യമേ എന്നെ യേശുവൻ കൂടെയുള്ളതാ എല്ലാം സാധ്യമേ എന്നെ യേശുവൻ കൂടെയുള്ളതാ സാധ്യമേ എല്ലാം സാധ്യമേ എന്നെ യേശുവൻ കൂടെയുള്ളതാ
zindagi ka taaj mera masiha mere zindagi ka taaj mera masiha tere hi mohabbat se dil ko sajaya tere hi mohabbat se dil ko sajaya mere zindagi ka taaj mera masiha प्यार आया जग में तू दीन बन कर हम पापी पाते उधार तुझ पर अमल करके मेरे जीवन का हर पल अब यीशु ये तेरा है मेरे जीवन का हर पल अब यीशु ये तेरा है मेरे जिंदगी का ताज मेरा मसीहा Saga
ജനമായി നമ്മെ കാത്തിരിപ്പൂ
പ്രണയ സുഖമായി പൂത്തുലയും മദന താഴ്വാരം കാർത്തികരാവിൽ മാറി ചായം മാട പ്രാവേ പുന്നാരി എന്റെ പുന്നാരി മനസ്സു തൊട്ടേ പോന്നാരി മുത്തുവാരി പ്രണയം കണ്ടേ പോ കുളിരുപോലെ എന്നെ നീ അറിഞ്ഞു